മാന്യമിത്രങ്ങൾക്കും സ്വമനസ്സുകൾക്കും എന്റെ നമോവാഗം. എങ്ങോട്ടായി പലകയായിട്ട്? പലകയോ? പലകയല്ല, ഇത് ഫലകം. എനിക്ക് കിട്ടിയതാ. കിട്ടിയതാന്ന് പറയുമ്പോ എവിടെ കിടന്ന് കിട്ടി? എന്റെ കാനെ കിടന്ന്. എന്റെ പിഷാരടി ആരെങ്കിലും ഫലകോ ഒക്കെ റോട്ടിൽ ഇട്ടിട്ട് പോവോ? എനിക്ക് കിട്ടിയതാണ്, ഇവിടുത്തെ പൗരാവലി എനിക്ക് തന്ന ഫലകമാണത്. നീ എല്ലാ പരിപാടി വല്ലതും നിർത്തി കാണോ, അത് നന്നായിരിക്കും. എന്ത് വേണേലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല. പിഷാടി, എനിക്ക് ക്ഷമയ്ക്ക് കിട്ടിയതാണ് ഈ ഫലകം. അല്ല, ക്ഷമയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് നിന്റെ പരിപാടി കണ്ടവർക്കല്ലേ കൊടുക്കേണ്ടത്? പറഞ്ഞോ പറഞ്ഞോ. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പോകുന്നത്. നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരില്ല, ഞാൻ ക്ഷമിച്ച് തന്നെ നിൽക്കും. ചേട്ടാ, ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ള എന്റെ കഴിവിനെ മനസ്സിലാക്കി, എന്റെ ക്ഷമയെ മനസ്സിലാക്കി ഇവിടുത്തെ പൗരാവലി എനിക്ക് തന്ന ഫലകവും പൊന്നാടയായത്. ഞങ്ങളത് വിശ്വസിക്കൂല. വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കണം ചേട്ടാ, പഴയ മനോജല്ല, പുതിയ ക്ഷമാശീലനായ മനോജാണ്. കഴിഞ്ഞ കാല സംഭവങ്ങൾ പറഞ്ഞാൽ ചേട്ടൻ ഞെട്ടിപ്പോവും. ചേട്ടൻ വിശ്വസിക്കും. പറ, കേക്കട്ടെ. ഈ കഴിഞ്ഞ ആഴ്ച ഒരാളിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, തുപ്പിപ്പോ. പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ ക്ഷമിച്ചു. വേറൊരു ദിവസം ഒരു കുടിയൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ക്ഷമിക്കും മകനെ, ക്ഷമിക്കൂ. ഞാനിപ്പോ ഗാന്ധിയൻ പാതയിലാണ്. ഗാന്ധിജിയുടെ വാക്കുകൾ നീ കേട്ടിട്ടുണ്ടോ? ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന്. ഇത് പറഞ്ഞു തീരലും അവൻ എന്റെ ഒരു കരണത്തേക്ക് ഒരൊറ്റ അടിയാ. എന്നിട്ട് അവൻ പറയാ, മറ്റേ കവൾ പ്ലീസ്. പിന്നെ മാറി മാറി അടിയല്ലായിരുന്നോ? അപ്പൊ ഇങ്ങനെയൊക്കെ അടിച്ചിട്ടും അതൊക്കെ ക്ഷമിച്ചോ? ആ, ക്ഷമിക്കണോ വേണ്ടോ തീരുമാനിക്കാൻ ബോധമില്ലാണ്ട് കിടക്കല്ലേ. ബോധം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് അവനോട് അങ്ങ് ക്ഷമിച്ചു. പിന്നെ അതേ കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം ഉണ്ടായി. ഞാനും എന്റെ ഭാര്യയെ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരുമ്പോ 4 ഗുണ്ടകള് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ ക്ഷമിച്ചു. അല്ല, അത് നീ ചോദിച്ചു എന്ന് പറഞ്ഞാ മതി. അതങ്ങ് ഒഴിഞ്ഞു പോയല്ലോ, സമാധാനമായല്ലോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. എന്റെ കൺമുമ്പിൽ ഒരു യുവാവ് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ഞാൻ തടഞ്ഞില്ല, ക്ഷമിച്ചു. കാരണം അവന്റെ ആഗ്രഹം നമ്മൾ തടക്കേണ്ട കാര്യമില്ലല്ലോ ചേട്ടാ. ഈ കഴിഞ്ഞ തൊട്ട് കഴിഞ്ഞ ദിവസം ഒരു മൂർക്കമ്പാമ്പ് എന്റെ കാലിൽ ചാറാപറാന്ന് കൊത്തി. ഞാൻ ക്ഷമിച്ചില്ലേ? അല്ല, ക്ഷമിക്കേണ്ടി വരികയല്ല. പാമ്പ് ഇവനെ കൊത്തിയതല്ല, അത് ചത്തുപോയി കാണും. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ ക്ഷമിക്കുന്നു. സത്യം പറഞ്ഞ മനോജിന് ഇത്രയും ക്ഷമാശീലം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ചേട്ടാ, ഇത് ഇവനെ എന്തേലും പറഞ്ഞാൽ ഇവനെ ദേഷ്യം വരും ചേട്ടാ. ഒന്നുമില്ല പിഷാരടി, നിങ്ങൾ എന്ത് വേണേലും എന്നെ പറഞ്ഞോ. ഇത് മറ്റേ പഴയ സ്കിറ്റില്ലേ, നമ്മളിത് പറയും, പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം ഇവന് ദേഷ്യം വരും. ഇവന് ദേഷ്യം വരുന്ന ക്ലൈമാക്സ്. ഇത് ഇതും കൊണ്ടാണ് ഫ്രഷ് ആയിട്ട് ഒരു പൊന്നാടൻ ജുബായിട്ടുണ്ട്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങൾ നമുക്ക് ദേഷ്യം വരും. ഞങ്ങള് ദേഷ്യം വരും എന്ന് പറയുമ്പോ പുള്ളി ഇല്ലെന്ന് പറയും. ഇല്ല, വരും. ഇല്ല, പറഞ്ഞ് പ്രാന്താവുന്ന സ്കിറ്റ് പഴയതാണ്. നിങ്ങൾ എന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ നിങ്ങൾ എന്നെ തല്ലിക്കോ, ഞാൻ ക്ഷമിക്കും. പറഞ്ഞോ, നിനക്ക് ഇഷ്ടമുള്ള വിളിച്ചോ. വടവട്ടി, വടവട്ടി, സന്തോഷം. പറഞ്ഞോ പറഞ്ഞോ, ഇനിയും പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പോടാറി, എന്തു വേണേലും പറഞ്ഞോ. പിഷാരടിയേ, കുറച്ചൊരു ഡോസ് കൂട്ടി, ഡോസ് കൂട്ടിയിട്ട് അലവലാതി തെണ്ടി ആ ലെവലില് നോക്ക. എന്തേടാ, ഇനിയും തല്ലി. ഇനിയും തല്ലി. ബ്ലഡി റാസ്കൽ. നല്ല നല്ല വാക്കുകൾ. പോന്നോട്ടെ പോന്നോട്ടെ. കുഴപ്പമില്ല, പറഞ്ഞ ശരിയായിരിക്കും കേട്ടോ. ആ ശിലാഫലകം കറക്റ്റാ. ആയിക്കോട്ടെ, സന്തോഷായി. ചേട്ടാ പൊക്കോട്ടെ. ഓ, നിങ്ങളെയൊക്കെ ദൈവം രക്ഷിക്കും. ആയിക്കോട്ടെ, പോട്ടാടാ. ഓക്കെ. ശരടി, ഇത്ര എപ്പിസോഡ് ചെയ്തിട്ട് എനിക്ക് ഇത്ര മനസ്സിന് സന്തോഷം കിട്ടിയ ഒരു എപ്പിസോഡ് വേറെ ഇല്ലേട്ടാ. എന്നാലും അവൻ ഇത്ര നാള് നേരം നിന്ന് പിടിച്ചിരുന്നല്ലോ. ഭയങ്കര. ഓ, അപ്പൊ അവന് ശരിക്കും ക്ഷമാശീലം ഉണ്ട് കേട്ടോ. അവൻ അതിനുള്ള അർഹതയുണ്ട്, അവനത് കിട്ടിയെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫലം കൊടുക്കേണ്ട ആവശ്യമല്ലോ. ഹലോ,
അല്ല പിഷാരടി, അതാ പിന്നെ വരുന്നു. ഹലോ, ഹലോ, നിങ്ങളൊക്കെ ആരായത്? പിഷാരടി എന്തേലും പറ്റിയോടാ? അല്ല ഇതൊക്കെ ആരായത്? ചോദിക്കാനും പറയാനും കാര്യമില്ല ഇവിടെ. മനോജേ, എന്താ ഇവിടെ നടന്നത്? ഞാൻ പറഞ്ഞിട്ടാ അവര് വന്നത്. അവർക്ക് സ്ഥിരം കൊട്ടേഷൻ ഞാൻ കൊടുത്തേക്കുക. ഞാൻ തല്ലുവാണെങ്കിൽ പിഷാരടി പറയും ഇത് പഴയ ഐറ്റമാന്ന് പറയും. ഇപ്പൊ പുതിയ ഐറ്റം ആയില്ലേ? എങ്ങനെയുണ്ട് വെറൈറ്റി? നിന്നെ ദൈവം രക്ഷിക്കും. ശരി, നമോവാഗം.